കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ആരാണ് ദേശീയ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസിന് ഒരു അധ്യക്ഷൻ ഉണ്ടാകേണ്ടതല്ലേ ഈ ചോദ്യം പൊതുസമൂഹത്തിൻ്റെതാണ് പക്ഷേ കോൺഗ്രസുകാർ ഇതിനെക്കുറിച്ചൊന്നും ബോധേടല്ല പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി പോയ പോയകാലത്ത് എന്തിനാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ആയത് രാഹുൽ ഗാന്ധിക്ക് സ്വന്തം ഒപ്പിടാൻ ഭയം എന്നുള്ള തരത്തിലാണ് കോൺഗ്രസുകാർ സംസാരിക്കുന്നത് ഒപ്പിടാൻ അറിയാത്ത രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ വരുന്ന എഴുത്തുകുത്തുകളിൽ ഒപ്പ് ദേശീയ അധ്യക്ഷൻ്റെ ഒപ്പ് ആരാണ് ഇടേണ്ടത് താൻ ഒപ്പിടാൻ തയ്യാറല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്തുകൊണ്ട് കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഒരു എഴുത്തുകുത്ത് അല്ലെങ്കിൽ അവരുടെ ലെറ്റർ പാഡിൽ ഒപ്പിടാൻ രാഹുൽ ഗാന്ധി ഭയക്കുന്നു രാഹുൽ ഗാന്ധി ആരെയാണ് ഭയക്കുന്നത് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി ആണോ എന്ന് ചോദിച്ചാൽ താൻ ഇല്ല എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് അതേസമയം രാഹുൽ ഗാന്ധിയാണ് ദേശീയ അധ്യക്ഷൻ എന്നുള്ളതാണ് മറ്റുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നു നിങ്ങൾ നിങ്ങളുടെ അധ്യക്ഷനെ കണ്ടെത്തൂ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടി ഇത്തരത്തിൽ ഗതികേടിലേക്ക് എത്തുന്ന ചർച്ചകൾക്കും ഗതികേടിലേക്ക് എത്തുന്ന അവസ്ഥകൾക്കും കാരണമാകുന്നത് എന്ത് എന്ന് തിരയുകയാണ് പൊതുസമൂഹം അവിടെ ദേശീയ അധ്യക്ഷൻ ആര് എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിൽ നിന്നൊരാളാകട്ടെ തമിഴ്നാട്ടിൽ നിന്നൊരാളാകട്ടെ ആന്ധ്രാപ്രദേശിൽ നിന്നൊരാളാകട്ടെ കർണാടകത്തിൽ നിന്നൊരാളാകട്ടെ ദക്ഷിണേന്ത്യയിൽ നിന്ന് ആരെങ്കിലും ആകട്ടെ അത് പാടില്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ല കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ ഉണ്ടാകേണ്ടത് ഉത്തരേന്ത്യയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് അപ്പോൾ ഉത്തരേന്ത്യയിൽ ആരാകണം ദേശീയ അധ്യക്ഷൻ ഉത്തരേന്ത്യയിൽ നിന്ന് ആരെയാണ് കൊണ്ടുവരേണ്ടത് പഞ്ചാബിൻ്റെ കോൺഗ്രസ് അവസ്ഥകളിലേക്ക് പോയാൽ പഞ്ചാബിലെ കോൺഗ്രസ് രണ്ടായി വിഭജിച്ചു നിൽക്കുന്നു അപ്പോൾ പഞ്ചാബിൽ നിന്ന് ആരെയാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് ഉത്തർപ്രദേശ് എടുത്താൽ ഉത്തർപ്രദേശിൽ വിഘടിച്ച് നിൽക്കുന്നു ആശ്വാസമായി പ്രിയങ്ക ഗാന്ധിയാണ് ആ വിമത ചേരികളെയൊക്കെ കൂട്ടിയോജിപ്പിക്കാൻ ആകെയുള്ളൊരു പ്രിയങ്ക ഗാന്ധിയെ അവിടെ ചുമതല നൽകി എത്തിച്ചിട്ടുണ്ട് മധ്യപ്രദേശ് എടുത്താൽ മറ്റ് ഛത്തീസ്ഗഡ് എടുത്താൽ ഏതൊരു സംസ്ഥാനങ്ങളും എടുത്താലും കോൺഗ്രസ് നെടുകെ പിളർന്ന് ഗ്രൂപ്പിസത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുകയാണ് ഓരോ സംസ്ഥാനങ്ങളും അവിടെ നിന്ന് ആരെയാണ് കൊണ്ടുവരേണ്ടത് ആർക്കും അറിയില്ല സോണിയാഗാന്ധിക്ക് അറിയില്ല ആർക്കും അറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ കഴിയാത്ത രീതിയിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒപ്പിടാൻ കഴിയാത്ത രീതിയിലേക്ക് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ സ്ഥാനം മാറിയിരിക്കുന്നു രാഹുൽ ഗാന്ധി ആയിരിക്കണം കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ എന്നുള്ള തരത്തിൽ മറ്റെല്ലാവരും മുറവിളി കൂട്ടുന്നു അപ്പോൾ അയ്യോ അച്ഛാ പോകല്ലേ പോകല്ലേ എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ കോൺഗ്രസുകാർ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു ഇല്ല ഞാനില്ല അവിടെ ഉയരുന്ന തന്ത്രം പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഈ രാഹുൽ ടീമും അതോടൊപ്പം സോണിയ ഗാന്ധിയും നടത്തുന്ന നാടകം സ്വാഭാവികമായും കുടുംബ ആധിപത്യം എന്നുള്ള വിമർശനം നിലനിൽക്കെ മറ്റ് എല്ലാ തരത്തിലും നേരത്തെ ഇത് കണ്ടുകഴിഞ്ഞതാണ് ഈ തരത്തിലുള്ള നാടകങ്ങളൊക്കെ സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഞാൻ തയ്യാറല്ല കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനെന്ന് പറഞ്ഞ് സോണിയാഗാന്ധി മാറുന്നു എല്ലാം ഉപേക്ഷിക്കുന്ന സർവസംഘ പരിത്യാഗിയായ സോണിയാഗാന്ധിയായി അവതരിപ്പിക്കപ്പെടുന്നു അതിനുശേഷം സോണിയാഗാന്ധി ഓരോ ഓരോ സ്ഥാനങ്ങൾ നേടിയെടുക്കുന്നു ഫലത്തിൽ ഇപ്പോൾ വരുന്ന സൂചന പ്രിയങ്കാ ഗാന്ധിയെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന സോണിയ കുടുംബത്തിന്റെ നാടകം പക്ഷേ ആദ്യമേ പ്രിയങ്ക ഗാന്ധിയെ അവരോധിക്കാൻ പറ്റില്ല മറ്റു മുതിർന്ന നേതാക്കളടക്കം സോണിയാഗാന്ധിക്കെതിരാകുമോ എന്ന ഭയം അവിടെയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ തന്ത്രം സോണിയാഗാന്ധിയുടെ തന്ത്രം എന്ന വിമർശനം കോൺഗ്രസിൽ നിന്ന് രൂപപ്പെടുന്നത് ഈ തരത്തിൽ ഒപ്പിടാൻ അറിയാത്ത രാഹുൽ ഗാന്ധി ആ തരത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം വരുന്നത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒപ്പിടാൻ കഴിയാത്തത്ര ഭയം കോൺഗ്രസിൽ നിൽക്കുന്നത് ഇങ്ങനെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നാഥനില്ലാത്ത കളരിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു ആളില്ലാത്ത ഇടമായി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനം മാറിയിരിക്കുന്നു അങ്ങനെ കോൺഗ്രസിന്റെ ലെറ്റർ പേഡുകൾ ഒപ്പിടാൻ ആളില്ലാത്തതിന്റെ സാഹചര്യം നിലനിന്നുകൊണ്ട് എഐ സി സി ആസ്ഥാനത്ത് കുന്നുകൂടുന്നു എന്നുള്ള വിമർശനവും കോൺഗ്രസിൽ നിന്ന് ശക്തമാകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ